വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. എല്ലാവർക്കും ഉണ്ടാക്കി നോക്കാൻ പറ്റാവുന്നതാണ്. ഈവൻ കുട്ടികൾക്ക് പോലും വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഡെസേർട്ട് ആണ്. അതെങ്ങനെയാന്ന് നോക്കാം. ഇതിനാവശ്യമുള്ള സാധനങ്ങൾ, ഇപ്പോൾ ഞാനൊരു 6 പീസ് ബ്രെഡാണ് എടുത്തേക്കുന്നത്. സ്ലൈസ് സൈഡൊക്കെ നന്നായിട്ട് സ്ലൈസ് ചെയ്തൊരു ബ്രെഡാണ്. പിന്നെ ടൂട്ടി ഫ്രൂട്ടി, പിന്നെ കുറച്ച് വിപ്പിംഗ് ക്രീമാണ്. ഇനി ക്രീം ആക്കിയിട്ടില്ല, ജസ്റ്റ് ഫ്രോസൺ ആയിട്ടുള്ള വിപ്പിംഗ് എടുത്തേക്കാണ്. പിന്നെ ഷുഗർ സിറപ്പ്. ഇത്രയും സാധനങ്ങൾ കൊണ്ടാണ് നമ്മൾ നല്ലൊരു ബ്രെഡ് പുഡിംഗ് ഉണ്ടാക്കാൻ പോകുന്നത്. എങ്ങനെയാന്ന് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ മാറ്റി വെച്ചാൽ, ഞാനിപ്പോൾ 2 കപ്പ് വിപ്പിംഗ് പൗഡറാണ് എടുത്തേക്കുന്നത്. അത് ഫ്രോസൺ ആയിട്ട് ജസ്റ്റ് ഒന്ന് മെൽറ്റ് ആയിട്ടാണ്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് 2 മിനിറ്റ്സ് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ക്രീം ഫോമിൽ ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു ക്രീമി ഫോം തിക്കായിട്ടുണ്ട്. ഞാനൊരു ജസ്റ്റ് ഒന്ന് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇത് ഓപ്ഷണലാണ്, വാനില എസൻസും കൂടെ ഒരു 2 ഡ്രോപ്സ് വാനില എസൻസും കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യാം. അപ്പോൾ നല്ല ക്രീമി ആയിട്ടുണ്ട്, തിക്കായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഒരു ബൗളിലേക്ക്, ഇതേപോലെ ഒരു ബൗളിലേക്ക് സെറ്റ് ചെയ്യാം. ആദ്യമായിട്ട് നമുക്ക് ചെയ്യേണ്ടത് വിപ്പിംഗ് ക്രീമാണ് ലെയർ ചെയ്യാനാണ്. വിപ്പിംഗ് ക്രീം ഒരു ബേസായിട്ട് ഇട്ട് കൊടുക്കാം. വിപ്പിംഗ് ക്രീം ഇട്ടതിന് ശേഷം കുറച്ച് ടൂട്ടി ഫ്രൂട്ടി സ്പ്രെഡ് ചെയ്യാം. അതിനുശേഷം നമ്മുടെ ബ്രെഡ് ഓരോന്നായിട്ട് ലെയർ ചെയ്യാം. ഇത്ര ഇട്ടാൽ മതി. 2 ഈ ബൗളായതുകൊണ്ട് ഇത്ര ആവശ്യമുള്ളൂ. അതിൻ്റെ മുകളിൽ കുറച്ച് ഷുഗർ സിറപ്പ് ഒഴിക്കാം. എന്നിട്ട് പിന്നെയും ഇതേപോലെ ലെയർ ചെയ്യും. ശേഷം തിക്കായിട്ട് ലെയർ ചെയ്യണം, എന്നാലേ അത് കട്ട് ചെയ്തെടുക്കുമ്പോൾ നല്ല ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. ശേഷം സെയിം ഇതേപോലെ തന്നെ ടൂട്ടി ഫ്രൂട്ടി നല്ലോണം ഇട്ട് കൊടുക്കുക. ഇനി വല്ല നട്ട്സ് വല്ലതാണെങ്കിൽ അതും നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. നട്ട്സ് വല്ലതും ആഡ് ചെയ്യാവുന്നതാണ്. ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഒരു 10 മിനിറ്റ്സ് പോലും ആവില്ല. അപ്പോൾ ഗസ്റ്റൊക്കെ വരുമ്പോൾ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയൊരു സിമ്പിൾ റെസിപ്പിയാണ്. ഇതേപോലെ തന്നെ സെയിം ചെയ്തിട്ട് ലാസ്റ്റ് ഇതേപോലെ നമുക്ക് ടൂട്ടി ഫ്രൂട്ടി ഇട്ടിട്ട് സെറ്റ് ചെയ്യാവുന്നതാണ്. നല്ല അട്രാക്റ്റീവാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ സിമ്പിൾ ബ്രെഡ് പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. ഇതൊരു 3 hours ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തിട്ട് വേണം മുറിക്കാൻ, എന്നാലേ ഉള്ളത് നല്ല സെറ്റായിട്ട് വരുള്ളൂ. വിപ്പിംഗ് ക്രീം ആയതുകൊണ്ട് ആരെങ്കിലും ഗസ്റ്റൊക്കെ വന്നുകൊണ്ട് ആണെങ്കിൽ ആ ഒരു ടൈമിൽ നിങ്ങൾ എടുത്തിട്ട് സെർവ് ചെയ്താലും മതി. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഫ്രിഡ്ജിൽ വെക്കാൻ പോവാണ്, 3 hours വെക്കാൻ പോവാം. അപ്പോൾ സിമ്പിൾ ടൂട്ടി ഫ്രൂട്ടി ബ്രെഡ് പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ മാറ്റങ്ങളൊക്കെ വരുത്താം. ഡ്രൈ ഫ്രൂട്ട്സോ എന്തെങ്കിലും വെച്ചിട്ട് ഇതേപോലെ ചെയ്യാം. ഞാനിപ്പോൾ ടൂട്ടി ഫ്രൂട്ടി മാത്രമാണ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് നട്ട്സോ ഡ്രൈ ഫ്രൂട്ട്സോ അനാറൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും കാണാനും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ട് ഓൺ കൊടുക്കാം. എന്റെ വീഡിയോസ് ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.